ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു ഒരു സിനിമ കഥ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2003 പുറത്തിറങ്ങിയ റോങ് ടേൺ എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയുടെ വൺ ലൈൻ പറയുകയാണെങ്കിൽ, ഒരു കൂട്ടം ആളുകൾ മനുഷ്യരെ ഭക്ഷിക്കുന്ന ക്യാനവൽസ് ഉള്ള കാട്ടിൽ അകപ്പെടുകയാണ്. ഇവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും അതിനോടൊപ്പം തന്നെ ഇവർ അവിടെ നിന്നും ജീവനോടെ രക്ഷപ്പെടുമോ ഇല്ലേ എന്നൊക്കെ നമ്മളോട് പറഞ്ഞ കഥയാണ് റോങ് ടേൺ 2003. നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വെസ്റ്റ് വെർജീനിയയിലെ ഒരു മലഞ്ചെരുവിലൂടെ ക്ലൈംബ് ചെയ്തു പോകുന്ന രണ്ട് കപ്പിൾസിനെയാണ്. ഇതിൽ ഒരാളുടെ പേര് ഹെല്ലി എന്നും ഒരാളുടെ പേര് റിച്ചി എന്നുമാണ്. റിച്ചി ആദ്യം തന്നെ മുകളിൽ എത്തിയതിന് ശേഷം ഹെല്ലിയെ കളിയാക്കുകയാണ്. ഇത് കേട്ട ഹെല്ലിക്ക് ദേഷ്യം വരികയും ഹെല്ലി വേഗം തന്നെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയുമാണ്. എന്നാൽ അവളുടെ കൈ സ്ലിപ്പായി അവൾ താഴേക്ക് വീണു. അതിനുശേഷം വീണ്ടും എണീറ്റ് മുകളിലേക്ക് കയറുമ്പോൾ ഇവൾ മുകളിലേക്ക് റിച്ചിയെ നോക്കുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും റിച്ചിയെ കാണാനില്ല. ഇവൾ റിച്ചി റിച്ചി എന്ന് ഒന്ന് രണ്ട് തവണ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവൾ വീണ്ടും മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒന്ന് രണ്ട് ഡ്രോപ്പ് ബ്ലഡ് ഇവളുടെ ശരീരത്തിലേക്ക് വന്ന് വീഴുകയാണ്. ഇവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി റിച്ചിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന്. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്കും റിച്ചിയുടെ ബോഡി മുകളിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് ഭയന്ന് നിൽക്കുന്ന ഹെല്ലിയെ ഉടൻ തന്നെ ആരോ മുകളിലേക്ക് വലിച്ചു കയറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപകടം മനസ്സിലായ ഹെല്ലി തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ആ റോപ്പ് കട്ട് ചെയ്ത് താഴേക്ക് ചാടുകയാണ്. ചെറിയ പരിക്കുകൾ മാത്രമേ അവൾക്ക് ഉണ്ടായിട്ടുള്ളായിരുന്നു. അവൾ അവിടെ നിന്നും വേഗം എഴുന്നേറ്റ് തങ്ങളുടെ കാറിനടുത്തേക്ക് ഓടാനായിട്ട് ശ്രമിക്കുകയാണ്. കാറിനടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൾ ഒരു കെണിയിൽ പെട്ട് താഴെ വീഴുകയാണ്. മുള്ളുകൊണ്ട് ആരോ അവിടെ ഒരു കെണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹെല്ലി അവിടെ നിന്നും എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ ഇവളുടെ കാലിൽ പിടിച്ച് ആരോ വലിക്കുന്നത് കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ടാകുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ സിനിമയുടെ ഹീറോ ആയ ക്രിസ് ഒരു വിജനമായ സ്ഥലത്തുകൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതാണ്. അദ്ദേഹം കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും അവിടെ വലിയൊരു ബ്ലോക്ക് അനുഭവപ്പെടുകയാണ്. അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതായിട്ടുമുണ്ട്. കുറച്ചുനേരം കാറിൽ തന്നെ വെയിറ്റ് ചെയ്ത ശേഷം ഈ ബ്ലോക്ക് മാറാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഫ്രണ്ടിലുള്ള ട്രക്കിന്റെ ഡ്രൈവറോട് ചോദിച്ചു ഈ ബ്ലോക്ക് ഇപ്പോഴെങ്ങാണ് മാറുമോ എന്ന്. ട്രക്കിന്റെ ഡ്രൈവർ തിരിച്ചു മറുപടി പറയുന്നുണ്ട് ഇത് ഉടനെ തന്നെ മാറുമോ എന്നറിയില്ല, എപ്പോഴും ഇങ്ങനെ ഈ റോഡിൽ ബ്ലോക്ക് ഒന്നും ഉണ്ടാകാത്തതാണ്, മുമ്പിൽ എന്തെങ്കിലും ആക്സിഡന്റ് വല്ലതും നടന്നു കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ബ്ലോക്ക് എന്നും ഇത് മാറാൻ 1-2 മണിക്കൂറുകൾ എടുത്തേക്കുമെന്നും ട്രക്കിന്റെ ഡ്രൈവർ നമ്മുടെ ക്രിസിനോട് പറയുകയാണ്. ഇത് കേട്ട ഹീറോ വേറെ വഴിയൊന്നുമില്ലേ എന്ന് ഈ ട്രക്കിന്റെ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്. തിരിച്ചു പോയാൽ വേറെ വഴിയുണ്ടെന്ന് ട്രക്കിന്റെ ഡ്രൈവർ അദ്ദേഹത്തിനോട് പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ നിന്നും കാർ തിരിച്ച് മറ്റൊരു റോഡിലേക്ക് കട്ട് ചെയ്ത് കയറുകയാണ്. ഇദ്ദേഹത്തിന് ഈ റോഡ് വലിയ പരിചയമൊന്നുമില്ല. ഇദ്ദേഹം ഫോൺ എടുത്ത് തന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് മീറ്റിംഗിന് താൻ 1/2 മണിക്കൂർ ലേറ്റായേ വരത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഫോണിന്റെ റേഞ്ച് കട്ടാകുകയാണ്. അങ്ങനെ ഇദ്ദേഹം വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ഒരു വിജനമായ റോഡിൽ കൂടിയാണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിയിൽ അവിടെ ഒരു ഗ്യാസ് സ്റ്റേഷന്റെ ബോർഡ് കാണുകയാണ്. ഇദ്ദേഹം ഉടൻ തന്നെ ആ റോഡിലേക്ക് കട്ട് ചെയ്ത് കയറുകയാണ്. ശേഷം ഇദ്ദേഹം ഗ്യാസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഇരിക്കുന്ന മനുഷ്യനോട് ഇവിടെ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ ഫോൺ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഫോണിനടുത്തേക്ക് ചെന്ന ഹീറോ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഫോൺ കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ മനുഷ്യനോട് വന്നിട്ട് താങ്കളുടെ ഫോൺ ഒന്ന് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുകയാണ് എന്റെ കയ്യിൽ ഫോണൊന്നും ഇല്ലെന്ന്. ഉടൻ തന്നെ ഹീറോ ഹൈവേയിലേക്ക് കയറാനുള്ള വഴി ചോദിക്കുമ്പോൾ അതും തനിക്ക് അറിയില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ പറയുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു നിഗൂഢത ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു മാപ്പ് കാണുകയാണ്. ആ മാപ്പിലുള്ള വഴി ഇദ്ദേഹം മനസ്സിലാക്കിയിട്ട് കാറുമെടുത്ത് അദ്ദേഹത്തിന് ബൈ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഹീറോ കുറെ നേരം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ റോഡിന്റെ സൈഡിലായിട്ട് ഒരു മാൻ കിടക്കുന്നത് കാണുകയാണ്. ചത്ത് കിടക്കുന്ന മാനെ ഇദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കുമ്പോഴേക്കും വണ്ടി പോയി മറ്റൊരു കാറിൽ ഇടിച്ചു നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരോട് ഒരു തർക്കത്തിൽ ഏർപ്പെടുകയാണ് ഹീറോ. അതിനുശേഷം അവരുമായി സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആരോ അവിടെ ഒരു മുള്ളുകമ്പി കൊണ്ടുവന്നിട്ട് അതിൽ കയറിയാണ് ഇവരുടെ കാർ പഞ്ചറായത്. ആ കമ്പി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആദ്യ സീനിൽ ഹെല്ലിയെ കൊടുക്കാനായിട്ട് ഉപയോഗിച്ച ആ കമ്പി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം ക്രിസും അവിടെയുള്ള 3 പേരും കൂടി ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്നറിയാൻ വേണ്ടി മുമ്പോട്ട് പോവുകയാണ്. ഇവരുടെ കൂടെയുള്ള 2 പേരെ അവിടെ കാവലിനായിട്ട് നിർത്തുന്നുമുണ്ട്. അവരിൽ ഒരാളുടെ പേര് ഇവാൻ എന്നും മറ്റേയാളുടെ പേര് ഫ്രാൻസിസ് എന്നുമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നായകനും 3 പേരും കൂടി മുമ്പോട്ട് പോകുന്ന സമയത്ത് സൈഡിലായിട്ട് ഒരു കീരി ചത്ത് കിടക്കുന്നതായിട്ട് കാണുകയാണ്. ഇത് കാണുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഇത് ആരോ വലിച്ചു കീറി കൊന്നിട്ടേക്കുന്നത് പോലെ ഉണ്ടെന്ന്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കാടിന്റെ നടുവിൽ ആരോ തീ കത്തിക്കുന്നതായിട്ട് ഇവർ കാണുകയാണ്. ഇവർ അവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു നോക്കുമ്പോൾ അവിടെ
നിന്നും യാതൊരു പ്രതികരണവുമില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ക്രിസ് പറയുന്നുണ്ട്, ഇതെന്തോ അപകട സൂചനയാണ്, നമുക്ക് വേഗം ഇവിടെ നിന്നും പോകാമെന്ന്. ഈ സമയം കാറിനടുത്ത് നിൽക്കുന്ന ഇവാൻ കാട്ടിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുകയാണ്. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഇവാൻ കാടിനുള്ളിലേക്ക് കയറുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ഫ്രാൻസിസ് ശ്രദ്ധിക്കുന്നത് ഇവാനെ അവിടെ എങ്ങും കാണാനില്ല. അവൾ അവനെ തിരയുമ്പോൾ അവിടെ താഴേക്ക് ഒരു വഴി കാണുകയാണ്. ഇവൾ ആ വഴി താഴോട്ട് പോകുമ്പോഴേക്കും ഇവൾ കാണുന്ന കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇവാനെ ആരോ കൊന്നിട്ട് അവന്റെ ചെവി അവിടെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. വിതുമ്പിക്കരയുന്ന ഫ്രാൻസിസിന്റെ ബാക്കിൽ കൂടി ആരോ വന്ന് പിടിച്ചിട്ട് അവളുടെ വായിൽ കൂടി ഒരു കമ്പി കയറ്റി അവളെയും കൊന്നു കളയുകയാണ്. അപ്പോഴും നമുക്കറിയില്ല ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ ക്രിസ്സും കൂട്ടരും അവിടെയെല്ലാം പരതി നടന്ന് ഒരു വീട് കണ്ടെത്തുകയാണ്. അതിനകത്തേക്ക് കയറി അവർ അവിടെ നിന്നും ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ അവിടെ നിന്നും യാതൊരു പ്രതികരണവുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ വീട്ടിനകത്തേക്ക് കയറി അവിടെ ഫോൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. മനുഷ്യരെ കൊന്നിട്ട് അവരുടെ ശരീരങ്ങൾ പീസ് പീസാക്കി ഓരോരുത്തടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ക്രിസും കൂട്ടരും അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ ട്രക്ക് അങ്ങോട്ട് വരികയാണ്. ബാക്കിലത്തെ ഡോറുകളെല്ലാം ക്ലോസ് ആയിരുന്നതുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഫ്രണ്ടിലത്തെ ഡോറിൽ കൂടി മാത്രമേ ഇറങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ യാതൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ അവിടെ ഒളിച്ചിരിക്കാനായിട്ട് തയ്യാറാകുകയാണ്. ആ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് നാലു പേരും ഒളിച്ചിരിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ട്രക്കിൽ നിന്നും ആരോ ഇറങ്ങി ആ റൂമിലേക്ക് കടന്നു വരുന്നതാണ്. റൂമിലേക്ക് കടന്ന അതിന്റെ കയ്യിൽ ഒരു ബോഡി ഉണ്ടായിരുന്നു. നേരത്തെ കൊന്ന ഫ്രാൻസിസിന്റെ ബോഡി ആയിരുന്നു അത്. ഇതെല്ലാം കണ്ട് ഇവർ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അത് ഫ്രാൻസിസിന്റെ ബോഡി പീസ് പീസാക്കി കഴിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. കുറെ സമയങ്ങൾക്ക് ശേഷം അത് ഉറങ്ങി എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. ഡോറ് തുറന്നപ്പോൾ തന്നെ ക്രിസ്റ്റിന് മനസ്സിലായി അവിടെ എന്തോ ഒരു അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ തന്റെ കൈകൊണ്ട് ആ അലാറം ബ്ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ബാക്കിയുള്ളവരോട് പുറത്തു പോകാനായിട്ട് ക്രിസ് പറയുകയാണ്. ബാക്കിയുള്ളവരെല്ലാം പുറത്തേക്ക് പോയി ക്രിസ് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഈ സിനിമയിൽ ആദ്യമായി ആ ജന്തുവിന്റെ മുഖം കാണിക്കുന്നത്. ഒരു പോത്തിനോളം വലിപ്പമുള്ള ഒരു കാനിബൽ. നമുക്കറിയാം കാനിബൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ തിന്നുന്ന ജീവികളെയാണ് കാനിബൽ എന്ന് പറയുന്നത്. ജാക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അത് ഉണരുകയാണ്. ഉണരുന്നത് കണ്ട ജാക്ക് ഉടൻ തന്നെ അവിടെയുള്ള ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു കുന്നിൻ ചെരുവിലേക്ക് ഓടിക്കയറുകയാണ്. അവർ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ജീവി ട്രക്കും എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് കാണുന്നത്. അത് കുറെ ദൂരം മുമ്പിലായി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും താഴേക്ക് ഇറങ്ങി വന്ന് അവിടെയുള്ള വണ്ടികൾക്ക് ഏതിനേലും ചാവിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വണ്ടി വീണ്ടും തിരിച്ചു വരികയാണ്. അതിൽ നിന്നും മൂന്ന് കാനിവൽസ് പുറത്തേക്ക് ഇറങ്ങി. ഇത് കണ്ട ഇവർ അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇതിന്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് ക്രിസ് അവരുടെ ഫ്രണ്ടിൽ കൂടി ബഹളം വെച്ചുകൊണ്ട് മുമ്പോട്ട് ഓടുകയാണ്. ഈ ഒരു സമയത്ത് കൃത്യമായി ഒരു കാനിബൽ ക്രിസിന്റെ കാലിലേക്ക് വെടിയുതിർക്കുന്നുണ്ട്. ഈ സമയത്ത് ക്രിസിന്റെ അടുത്തേക്ക് മൂന്ന് കാനിബലും കൂടി ബഹളം വെച്ചുകൊണ്ട് ഓടി ചെല്ലുന്നുണ്ട്. ക്രിസിന്റെ ജീവൻ രക്ഷിക്കാനായി കൂടെയുള്ള ചെറുപ്പക്കാരൻ മറു സൈഡിലേക്ക് ബഹളം വെച്ചുകൊണ്ട് ഓടുകയാണ്. അങ്ങനെ ആ മൂന്ന് ജന്തുക്കളും ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ പോവുകയാണ്. ഈ സമയം കൊണ്ട് ഇവർ മൂന്നുപേരും കൂടി അവിടെയുള്ള ട്രക്ക് എടുത്ത് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവരുടെ കൂടെ നിന്നും ഓടിപ്പോയ ആ ചെറുപ്പക്കാരനെ ഇവർ സെർച്ച് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ കുറെ ദൂരം ഓടിക്കഴിയുമ്പോഴേക്കും കാട്ടിനുള്ളിൽ നിന്നും ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നത് കാണുകയാണ്. ചെറുപ്പക്കാരൻ ഓടി വന്ന് ഈ വണ്ടിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവന്റെ ദേഹത്ത് മൂന്ന് അമ്പുകൾ വന്ന് പതിക്കുകയാണ്. അങ്ങനെ അവൻ അവിടെ മരിച്ചു വീഴുന്നു. ഉടൻ തന്നെ അവർ അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. കുറെ ദൂരം മുമ്പോട്ട് ചെന്നപ്പോഴേക്കും റോഡ് മോശമായതിനെ തുടർന്ന് ഇവർക്ക് വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ മൂന്നുപേരും വണ്ടിയിൽ നിന്നും ഇറങ്ങി മുമ്പോട്ട് നടക്കുകയാണ്. കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴേക്കും അവിടെ ഒരു വാച്ച് ടവർ കാണുകയാണ്. ഇവർ അതിന് മുകളിലേക്ക് കയറിയ ശേഷം അവിടെയെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു റേഡിയോ ഉണ്ട്. ഇവർ അതുപയോഗിച്ച് അവിടെയുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ആ റേഡിയോയിൽ കൂടി അവർക്ക് കണക്ട് ചെയ്യാനായിട്ട് കഴിയുമ്പോൾ പോലീസുകാർ നിങ്ങൾ എവിടെയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള സ്ഥലം പറയാനായിട്ട് അറിയില്ല. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും പന്തവും കൊളുത്തി മൂന്ന് കാനിബൽസും കൂടി ഇവരെ തിരക്കി വരികയാണ്. അപ്പോഴാണ് റേഡിയോയുടെ സൗണ്ട് ഇവർ കേൾക്കുന്നത്. അങ്ങനെ ഇവർ ഇതിന്റെ മുകളിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുകയാണ്. ഉടൻ തന്നെ ജാക്ക് അതിന്റെ ഡോർ ക്ലോസ് ചെയ്ത് ഇവർക്ക് അകത്തേക്ക് കയറാൻ കഴിയാത്ത രീതിയിലാക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം കാനിബൽസ് ആ വാച്ച് ടവറിന് തീ വെക്കുകയാണ്. മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ മൂന്നുപേരും അടുത്തുള്ള ഒരു മരത്തിലേക്ക് ചാടി കയറുകയാണ്. എന്നാൽ ആ മരത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കാനിബൽസ് അമ്പ് വായിൽ കൂടി കയറ്റി കൊല്ലുകയാണ്. അടുത്ത പെൺകുട്ടിയെ കൂടി അവൻ ആക്രമിക്കാൻ വരുമ്പോഴേക്കും ക്രിസ് അവനെ അടിച്ച് സൈഡ് ആക്കുന്നുണ്ട്. ശേഷം അവിടെ നിന്നും ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങി ഓടി ഒരു റോഡ് കാണുകയാണ്. എന്നാൽ ആ റോഡിനടുത്തേക്ക് പോകാൻ ചെല്ലുമ്പോഴേക്കും ക്രിസിനെ പുറകിൽ വന്ന് അടിച്ച് താഴേക്കിടുകയാണ് ഒരു കാനിബൽ. ശേഷം കൂടെയുള്ള പെൺകുട്ടിയെ അവൻ കൊണ്ടുപോവുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം റോഡിൽ കൂടി ഒരു പോലീസ് വാഹനം വരുന്നത് ക്രിസ് കാണുകയാണ്. ഓടി അതിന്റെ മുമ്പിലേക്ക് ചെന്ന് പോലീസുകാരനോട് സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരമ്പ് വന്ന് പോലീസുകാരനെ കൊ
കൊന്നിടുകയാണ്. ആ ജന്തു മോളിൽ നിന്നും താഴേക്ക് വരുന്ന കണ്ട ക്രിസ് ഉടൻ തന്നെ കാറിന്റെ അടിയിൽ കയറി ഒളിക്കുകയാണ്. അവിടേക്ക് വന്ന ആ ക്യാനിബൽ ആ പോലീസുകാരുടെ ശവവും എടുത്ത് വണ്ടിയിലിട്ട് മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ നമ്മുടെ ക്രിസ് ആ വണ്ടിയുടെ താഴെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ക്യാനിബൽ വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ശേഷം പോലീസുകാരന്റെ ജഡവും എടുത്തുകൊണ്ട് ആ ക്യാനിബൽ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ജാക്ക് ആ പെൺകുട്ടിയുടെ കരച്ചിൽ വീട്ടിൽ നിന്നും കേൾക്കുകയാണ്. ആ പെൺകുട്ടിയുടെ കഴുത്ത് മുറിക്കാനായിട്ട് കൈയും കാലും കെട്ടിയിട്ട ശേഷം കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ക്യാനിബൽ. ഈ സമയത്ത് ക്രിസ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരന്റെ വണ്ടി എടുത്തുകൊണ്ടുപോയി ആ ക്യാനിബലിനെ ഇടിച്ച് താഴെയിടുകയാണ്. അപ്പോഴേക്കും അടുത്തവൻ വന്ന് ക്രിസിനെ ആക്രമിക്കാനായിട്ട് തുടങ്ങുകയാണ്. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ക്രിസ് ഒരു മഴുവെടുത്ത് അതിന്റെ നെഞ്ചിലേക്ക് പതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതും സൈഡായി. ഉടൻ തന്നെ ക്രിസ് ആ പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവസാനത്തെ കെട്ടഴിക്കുന്നതിന് മുമ്പ് ആ കാറിടിച്ച് കിടന്ന ക്യാനിബൽ വീണ്ടും എഴുന്നേറ്റ് വന്ന് അവനെ ആക്രമിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവന്റെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഉടൻ തന്നെ അവൻ മരിക്കുമെന്ന് നമുക്ക് പോലും തോന്നുന്ന സമയത്തേക്ക് ആ പെൺകുട്ടി ഒരു അമ്പെടുത്ത് അതിന്റെ കഴുത്തിലേക്ക് കുത്തി അതിനെ കൊല്ലുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴേക്കും അടുത്തവൻ ആദ്യം ആ മഴ കൊണ്ടവൻ വീണ്ടും എണീറ്റ് വരികയാണ്. ഉടൻ തന്നെ പെൺകുട്ടിയുമായി ക്രിസ് വീടിന് പുറത്തേക്ക് പോവുകയാണ്. ശേഷം അവരെ രണ്ട് തെറി വിളിച്ചതിന് ശേഷം ആ പോലീസുകാരന്റെ വണ്ടിയിലെ പെട്രോൾ ടാങ്കിലേക്ക് വെടിവെച്ച് അവിടെ മുഴുവൻ കത്തിച്ചു കളയുകയാണ്. അങ്ങനെ ആ മൂന്ന് ക്യാനിബൽസിന്റെയും കഥ അതോടുകൂടി കഴിയുകയാണ്. ശേഷം ക്രിസും ആ പെൺകുട്ടിയും കൂടി അവരുടെ തന്നെ ട്രക്ക് എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ ഗ്യാസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ മാപ്പ് എടുത്ത് ക്രിസ് ചുരുട്ടിക്കളയുകയാണ്. ശേഷം ഇവരാ ട്രക്കിൽ പോകുന്നത് ലോങ് ഷോട്ടിൽ കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. മനുഷ്യരിൽ നിന്നും ചെറിയ ജനിതക മാറ്റം ഉണ്ടായി വരുന്നവരാണ് ഈ ക്യാനിബൽസ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും ഇങ്ങനെയുള്ളവർ ലോകത്തിന്റെ പല ഭാഗത്തും ജീവിച്ചിരിപ്പമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ ഒരു സിനിമയിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. വീഡിയോ ചെറുതാക്കി ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കതെല്ലാം ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമയാണ്. യൂട്യൂബിൽ തന്നെ റോങ് ടേൺ 2003 എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് താഴെ കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.